വലിയ വിവേചനമാണ്. അതൊരു ഐറ്റം തന്നെയാണ്, അതൊരു തർക്കമില്ല. അത് നാളെ ഇവിടെ നിങ്ങൾ കയറണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങളൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്കാണ്. നിയമപരമായതൊന്നും നിരോധിക്കാൻ പറ്റില്ലെന്ന് അറിയാമോ? അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് കൈമലത്താണ്. എൻ എസ് എസിനെ ഒന്നും പിണക്കിയിട്ട് എൽ ഡി എഫ് ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. അയ്യോ, നമ്മൾക്കിന്ന് താലപ്പൊലി നടത്തില്ല. ഇന്നത്തെ താലപ്പൊലി നായർക്കുള്ള എന്താ നായരുടെ കൂടെ പത്ത് പോലെ ഇന്ന് താലപ്പൊലി നടത്തും. എൻ ഡി പി ഇപ്പോൾ ഇതുപോലൊരു സമരം ആരംഭിക്കാൻ പോവാ എതിരെ അച്യുതാനന്ദ സ്വാമി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വൈക്കം ക്ഷേത്രത്തിലെ ജാതിയടിസ്ഥാനമാക്കിയുള്ള താലപ്പൊലി അനാചാരമാണെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി എം എസ് രണ്ടാം വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ സത്യാഗ്രഹം നടത്തിയത്. കെ പി എം എസ് ജനറൽ സെക്രട്ടറി പി എം വിനോദിന്റെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ജാതി താലപ്പൊലിയും സമാനമായ മറ്റ് അനാചാരങ്ങളും നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുമെന്നും പി എം വിനോദ് റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഒരു നിവേദനം നൽകുന്നുണ്ട്, ഒരെണ്ണം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി പുതിയ നിവേദനമായി തയ്യാറാക്കി അനാചാരങ്ങൾ മുഴുവൻ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ, തമിഴ്നാട് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ അനാചാരങ്ങളെല്ലാം നിർത്താനടുത്ത ഗവൺമെൻറ് വലിയ പ്രയത്നം നടത്തുകയാണ്. അവിടെ അറിയാലോ, സ്ത്രീകൾക്ക് പ്രവേശനം ആ പൂജാവിധി കൊടുത്തപ്പോൾ സ്ത്രീകളുടെ പൂജയെ തടഞ്ഞു, ആ അമ്പലം അടച്ചിട്ടു. എന്നിട്ട് സ്ത്രീകൾക്ക് പൂജ കൊടുത്താൽ മാത്രമേ അമ്പലം തുറക്കൂന്ന് നിശ്ചയിച്ചു. അങ്ങനെയുള്ള ആർജ്ജമുള്ള ഗവൺമെൻറ്റുകൾക്ക് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇടതുപക്ഷമെന്ന് പറയുകയും ഇത് ഒരു ബി ജെ പി ഗവൺമെന്റിന്റെ ചിട്ടവട്ടത്തോടു കൂടിയാണ് ഈ ആചാര കാര്യങ്ങളിൽ അവരുടെ നിലപാട്. എല്ലാ ഉത്സവകാലത്തും അവകാശം എന്നോണം നടത്തിപ്പോരുന്ന ജാതി താലങ്ങൾ യഥാർത്ഥത്തിൽ ഐത്തത്തിന്റെ മടങ്ങിവരവാണ്. ഇതിനു പകരം ജാതിഭേദമന്യേ മനുഷ്യർ ഒന്നിച്ച് ദേശത്താലപ്പിൽ നടത്തണമെന്നാണ് കെ പി എം എസും ജാതിത്താലത്തിനെതിരെ ആദ്യം രംഗത്ത് വന്ന യുവകലാസാഹിതി എന്ന സംഘടനയും ആവശ്യപ്പെടുന്നത്. മറ്റ് സാമുദായിക സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇറങ്ങിത്തിരിക്കണമെന്നും കെ പി എം എസ് ആവശ്യപ്പെടുന്നു. സർക്കാരിന് ഈ മുന്നോക്ക വിഭാഗത്തെ പേടിയാണ്, അതാണ് പച്ചയ്ക്ക് പറയാനുള്ള കാര്യം. കേരളത്തിലെ സാമൂഹികമായ ഒരവസ്ഥ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു അടിത്തറ എന്ന് പറയുന്ന പിന്നോക്കക്കാരായിരുന്നു. ഈ പിന്നോക്കക്കാർ ഈ അടിത്തറയിൽ നിന്ന് ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. സർക്കാരിൻ്റെ പിൻകാലങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിൻ്റെ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പരമ്പരാഗതമായി വോട്ട് ലഭിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു പിന്മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പിന്മാറ്റത്തെ ബാലൻസ് ചെയ്യാനായി മുന്നോക്കക്കാരെ കൂട്ടുപിടിക്കുന്നൊരു ഒരു നിലപാട് ഗവൺമെൻറ്റുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായൊരു അജണ്ട മുന്നോക്കക്കാർക്ക് അടുപ്പിച്ച് നിർത്തുന്നതിന് ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസാക്കിയ സവർണ സംവരണം വേറൊരു പേര് കൊടുത്ത് കേരളത്തിൽ നടപ്പാക്കിയത് ഈ ഗവൺമെൻറ്റാണ്. വൈക്കം സത്യാഗ്രഹം നടത്തിയത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികൾ അവർണർക്ക് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു. എങ്കിൽ രണ്ടാം വൈക്കം സത്യാഗ്രഹം നടത്തുന്നത് എല്ലാ സമുദായങ്ങൾക്കും നിർഭയരായി മറ്റ് സമുദായങ്ങൾക്കൊപ്പം ആരാധനാക്രമങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണെന്നും പി എം വിനോദ് പറഞ്ഞു. ഈ കൊലവാഴ എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങുന്നത് തന്നെ കുറച്ച് പൊലേര ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം. ഒരു ദിവസം കുറേ പൊലേര ഒരു സൈഡിൽ ഈ കൊല കൊണ്ടുവച്ചത്. പക്ഷെ അടുത്ത വർഷമാകുമ്പോൾ നായരെല്ലാവരും വന്ന് കംപ്ലീറ്റ് കൊല കൊണ്ടുവച്ചു. അവിടെ പൊലേർക്ക് കൊലയൊന്നുമില്ലല്ലോ, രണ്ട് സെൻറ്റ് ഭൂമിയുള്ളവർക്ക് എത്ര കൊല വയ്ക്കാൻ പറ്റും? അപ്പോൾ നായർ പ്രമാണിമാരുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന മുഴുത്ത കൊല മുഴുവൻ കൊണ്ട് നിരത്തി കെട്ടി കൊലവാഴ മുഴുവൻ നായരുടേതാക്കി മാറ്റുകയാണ് ചെയ്തത്. അതൊന്നും ഇവിടുത്തെ പൂജാവിധിയിലൊന്നും പറയുന്ന ആചാരമൊന്നും ആയിരുന്നില്ലെന്നാണ് എനിക്ക് ഈ പ്രദേശത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയിട്ടുള്ള അറിവ്. വൈക്കം ക്ഷേത്രത്തിൽ തുടങ്ങിയ ജാതിത്താലപ്പൊലി ഇന്ന് ഏറ്റുമാനൂർ തിരുനക്കര ക്ഷേത്രങ്ങളിലും നടത്തി വരുന്നുണ്ട്. നായർ സമുദായം മാത്രം നടത്തിപ്പോന്നിരുന്ന കുലവാഴ പുറപ്പാടുന്ന ആചാരത്തെ ചോദ്യം ചെയ്ത എസ് എൻ ഡി പി, കെ പി എം എസ്, ധീവരസഭ തുടങ്ങിയ സംഘടനകൾക്ക് പ്രശ്നപരിഹാരം എന്നോണം ഉത്സവം നടത്തിപ്പുകാരെടുത്ത തീരുമാനമായിരുന്നു ജാതിത്താലപ്പൊലി എന്നത്. എന്നാൽ കെ പി എം എസിന്റെ താലപ്പൊലി നടത്തേണ്ടത് ഏറ്റവും ഒടുവിലത്തെ ദിവസം. ഐതിഹാസിക സമരം നടന്ന മണ്ണിൽ സവർണബോധ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണല്ലോ ഈ വേർതിരിപ്പുകൾ. ജാതിത്താലപ്പൊലി അവകാശമല്ല എന്നതാണ് യാഥാർത്ഥ്യം, മറിച്ച് നീണ്ട പോരാട്ടത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങളുടെ ലംഘനമാണ് എന്നതാണ് സത്യം. വസ്ത്രത്തിന്റെ നിറം നോക്കി ഏത് ജാതിയുടെ താലപ്പൊലിയാണെന്ന് മനസ്സിലാക്കുന്ന നിലവിലെ അവസ്ഥ മാറി ദേശത്താലപ്പൊലികൾ ഉണ്ടാവട്ടെ. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ഇനിയും സത്യാഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. അർച്ച സജീവ്, റിപ്പോർട്ടർ ടി വി, കോട്ടയം.